ലജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്ത ലെജൻഡാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് ഇപ്പം നിർമാല്യം എന്ന സിനിമ നമുക്കൊക്കെ ശരിക്കും മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന നല്ലൊരു സിനിമയാണ് പക്ഷെ അതിൻ്റെ ക്ലൈമാക്സും അതുപോലെ തന്നെ അത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്ങനെ ആ ഒരു അനുഭവം എങ്ങനെ ഓർക്കും ഞാൻ എം ടി എ പരിചയപ്പെടുന്ന പൂര പഠിക്കുന്ന കാലത്താണ് അപ്പോൾ ഞാൻ അവിടെ ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോഴത്തേക്ക് എം ടി സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അവർക്ക് ക്ലാസ് എടുക്കാനായിട്ട് വന്നിരുന്നു അപ്പോൾ ഗസ്റ്റ് ലെക്ചറായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ അവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ടതാണ് പിന്നീടാണ് എം ടി ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ഒരുപാട് വേണമെങ്കിൽ എം ടിക്ക് വേണമെങ്കിൽ വളരെ പ്രഗത്ഭരായ ഛായാഗ്രാഹകന്മാരെ കിട്ടുമായിരുന്നു എന്നാൽ പോലും എൻ്റെ അടുത്ത് പറഞ്ഞ് നീ തന്നെ വന്ന് വർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് അപ്പോൾ അപ്പോൾ ആ സമയത്ത് ഇത് വളരെ ഒരു ലോ ബഡ്ജറ്റ് സിനിമയായിരുന്നു കാരണം എടപ്പാളായിരുന്നു എടപ്പാളാണ് അതിൻ്റെ ലൊക്കേഷൻ കാരണം ആ സമയത്ത് എം ടി തന്നെയാണ് അതിൻ്റെ പ്രൊഡ്യൂസറും കൂടി അപ്പോൾ അത്യാവശ്യം വേണ്ട റിഫ്ലക്റ്റേഴ്സ് അല്ലെങ്കിൽ പിന്നെ ട്രോളി ട്രാക്ക് ഇതൊന്നും ഇത് മുഴുവനും ഞങ്ങൾ കോഴിക്കോട് അവിടെ ബാലങ്ക നാർക്ക് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ വെച്ച് അവിടെ ഇതൊക്കെ ഉണ്ടാക്കിയതാണ് നമ്മൾ യൂണിറ്റ് അങ്ങനെ ഹയർ ചെയ്തൊന്നും കൊണ്ടുപോയിട്ടില്ല ക്യാമറയും കുറച്ച് ലൈറ്റ്സ് മാത്രം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മറ്റേ അസിന്ന് അതും ട്രെയിനിലാണ് കയറ്റി കുറച്ച് ലൈറ്റ്സ് കൊണ്ടുവന്നിട്ട് പിന്നെ ജനറേറ്ററോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു നമ്മൾ എല്ലാം അവിടെ തന്നെ ഞങ്ങൾ താമസിച്ച് തന്നെ ഒരു റൈസ് മെല്ലിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു ശരി അപ്പോൾ അവിടെ തന്നെ എല്ലാവരും നിലത്ത് പാവി വിരിച്ച് കിടക്കുകയും അങ്ങനെ അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായ സിനിമയാണ് അപ്പോൾ ഒരു ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ട ലൊക്കേഷൻസ് എല്ലാം വളരെ അടുത്തടുത്ത് തന്നെ ഉണ്ടായിരുന്നു അതിൽ അതിലുള്ള അമ്പലവും അമ്പലത്തിനടുത്തുള്ളൊരു വീട് പിന്നെ അതുപോലെ മിക്കോറും സ്ഥലങ്ങളൊക്കെ അടുത്തടുത്തുള്ള ലൊക്കേഷൻസ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വന്നിട്ട് ഇപ്പോൾ അമ്പലത്തിലെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നൈറ്റ് ഷൂട്ട് ഉള്ളതാണ് അപ്പോൾ അവിടത്തേക്ക് പവർ വേണം അതുപോലെ ഈ വെളിച്ചപ്പാടിൻ്റെ വീട്ടിൽ ഷൂട്ട് ചെയ്യണമെങ്കിലും അവിടത്തേക്ക് പവർ വേണം അപ്പോൾ ഇതൊക്കെ ആ സമയത്ത് അവിടെ രണ്ടിൻ്റെയും നടുക്കായിട്ട് ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഒരു ടെമ്പററി ആയിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് അവിടെ നിന്നാണ് ലൈൻ എടുക്കുന്നത് കാരണം ജനറേറ്റർ ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് രണ്ടിനും കൂടെ അങ്ങനെയാണ് ചെയ്തിരുന്നത് പിന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത അമ്പലത്തിലാണെങ്കിൽ അവിടെ വലിയ കാര്യമായി പൂജയൊന്നും ഇല്ലാതെ അടഞ്ഞു കിടക്കുന്ന ഒരു അമ്പലമായിരുന്നു അപ്പം അത് അവിടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് പക്ഷേ ക്ലൈമാക്സ് ക്ലൈമാക്സ് അതെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തു പറഞ്ഞാൽ അതിൻ്റെ നമ്മൾ അതിൻ്റെ മുഴുവനും അതിൻ്റെ പുറം ഭാഗം മുഴുവനും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നെ കാരണം പി ജെ ആൻ്റണിയാണ് വെളിച്ചപ്പാടായിട്ടുണ്ട് അപ്പോൾ വെളിച്ചപ്പാട് പി ജെ ആൻ്റണി അമ്പലത്തിനകത്ത് പ്രവേശിക്കാൻ പാടില്ലല്ലോ അഹിന്ദുക്കൾക്ക് പ്രവേശിക്കാൻ പാടില്ല അപ്പോൾ അത് കാരണം നമ്മൾ ഇത് മുഴുവനും ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്താൽ എന്നാലും വെളിച്ചപ്പാടിൻ്റെ ക്ലൈമാക്സും പിന്നെ വെളിച്ചപ്പാടിൻ്റെ ആദ്യ ഇൻട്രൊഡക്ഷൻ സീനുണ്ട് അപ്പം ഇത് ഇത് രണ്ടും ഇതിനകത്ത് വെച്ച് തന്നെ ഷൂട്ട് ചെയ്യണം അത് നമുക്ക് സെറ്റ് ഇടാൻ പറ്റില്ല അപ്പോൾ അത് മാച്ച് മാച്ചാവില്ല അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ കംപ്ലീറ്റ് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനത്തെ ദിവസമാണ് ഈ അമ്പലത്തിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചത് അപ്പോൾ സാധാരണ ഞങ്ങൾ നൈറ്റ് ഷൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഷൂട്ട് ചെയ്യുള്ളൂ കാരണം ആ കാലത്ത് അവിടെ വോൾട്ടേജ് വലിയ പ്രശ്നമാണ് അപ്പോൾ ഈ ലൈറ്റ് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ മെഴുകുതിരി കത്തിക്കുന്ന ആ വട്ടേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മറ്റ് വീടുകളിലേക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് അപ്പോൾ ഒരു അപ്പോഴേ വോൾട്ടേജ് വരെയുള്ളൂ അപ്പോൾ മിക്കവാറും നൈറ്റ് ഷൂട്ടിങ് ഞങ്ങൾ രാത്രി ഒമ്പത് മണിക്ക് ശേഷമാണ് ചെയ്യുന്നത് വൈകുന്നേരത്തെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്തിട്ട് പോയി പോയെല്ലാം ഫ്രഷായിട്ട് പോയിട്ട് രാത്രി ഫുഡും കഴിച്ചിട്ടാണ് നൈറ്റ് ഷൂട്ട് തുടങ്ങുന്നത് അപ്പോൾ ഇത് കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഷൂട്ടിങ് നടക്കുന്നതുകൊണ്ട് ഷൂട്ടിങ് കാണാനും അധികം ആൾക്കാരില്ലായിരുന്നു ആദ്യം ഒരു കൗതുകം ഉണ്ടായിരുന്നു വന്നു കണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ആൾക്കൂട്ടമൊന്നും ഒരു ഇത് ദിവസമായിരുന്നു ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞത് ലാസ്റ്റ് ഡേ നമ്മളെല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചാൽ അപ്പോൾ എല്ലാം അകത്തെല്ലാം ലൈറ്റിങ് എല്ലാം ചെയ്ത് അപ്പോൾ ഒരു വെളിച്ചപ്പാടിൻ്റെ ഒരു ഡൂപ്പിനെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഇദ്ദേവാണ് അകത്ത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അമ്പലത്തിനകം മുഴുവനും ഷൂട്ട് ചെയ്യാൻ അതുകൊണ്ട് അകത്തോട്ട് ആരെയും കയറ്റിയിട്ടില്ല ഈ വെളിച്ചപ്പാട് ഒരു സൈഡിൽ കൂടെ കയറി ബാക്കിൽ കൂടെ ി ജാൻ്റയും കയറി കയറിയിട്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും നൈറ്റ് മുഴുവനും ഷൂട്ട് ചെയ്ത് ആ സീൻസ് മുഴുവൻ തീർത്തേക്കണം പിന്നെ പിറ്റേ ദിവസം എന്തെങ്കിലും അറിഞ്ഞിട്ട് പ്രശ്നം വന്നെങ്കിൽ മൊത്തം ഇഷ്യൂ ആകും അപ്പം അതുകൊണ്ട് ആ ഒരു ഒറ്റ നൈറ്റ് കൊണ്ട് തന്നെ നമ്മൾ ആ ക്ലൈമാക്സും അതിൻ്റെ അമ്പലത്തിനകത്തുള്ള സീൻസ് മുഴുവനും ഷൂട്ട് ചെയ്ത് ഫീ ജാൻറ്റനിയും ആയിട്ടുള്ള സീൻസ് മുഴുവനും ആ ഒറ്റ നൈറ്റ് കൊണ്ട് ഷൂട്ട് ചെയ്ത് പിന്നീട് അമ്പലത്തിൻ്റെ ഇത് അതിനുള്ള പുണ്യം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം ചെയ്തായിരുന്നു പക്ഷേ ഈ വിഗ്രഹത്തിൽ തുപ്പുന്ന ഇത് മാത്രം നമ്മൾ വിഗ്രഹത്തിൻ്റെയൊക്കെ അത് അത് നമ്മൾ കോഴിക്കോട് സെറ്റിട്ട് കാരണം സ്ത്രീകോലിനകത്ത് നമ്മൾ ഉദ്ദേശിച്ച പോലെ വിഗ്രഹം വിഗ്രഹമല്ലായിരുന്നു അപ്പോൾ അവിടെ പൂജയൊന്നും ഇല്ലായിരുന്നുകൊണ്ട് അങ്ങനെ ചെയ്ത് പക്ഷേ ബാക്കിയെല്ലാം അവിടെ അമ്പലത്തിനകത്ത് ചെന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത്